ഹിറ്റ്ലറെ കൊണ്ട് മാപ്പു പറയിച്ച മലയാളി, ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സൈന്യമുണ്ടാക്കിയ വീരൻ, മദ്രാശി തുറമുഖം ആക്രമിച്ച് ബ്രിട്ടനെ നടുക്കിയത് വെറും 23-ാമത്തെ വയസ്സിൽ നേതാജിയുടെ രാഷ്ട്രീയ ഗുരു, ചാരസുന്ദരി മാതാഹരിയെ ഇറക്കിയിട്ടും പിടിക്കാനായില്ല, ഭാര്യ മരിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ പട്ടിണി കിടന്ന്, ഇന്ത്യ മറന്ന യുദ്ധവീരൻ ചെമ്പകരാമൻ പിള്ളയുടെ കഥ. സ്വാഗതം ഇണ്ടത്തിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക്. മലയാളികളുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനും കരുത്തനുമായ നേതാവ് ആരായിരുന്നുവെന്ന് ചോദിച്ചാൽ വി കെ കൃഷ്ണമേനോനും കെ ആർ നാരായണനും EMSഉം ഇങ്ങനെയുള്ള ഒരുപാട് പേരുകളിലേക്കായിരിക്കും നമ്മുടെ ചിന്തകൾ പായുക. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വി കെ കൃഷ്ണമേനോൻ്റെ പേരാണ് ഉയർന്നു വരാറുമുള്ളത്. കൊറിയൻ യുദ്ധം തൊട്ട് സ്വിസ് കനാൽ തർക്കം വരെ പരിഹരിച്ച ഈ കോഴിക്കോട്ടുകാരൻ ഗാന്ധിക്കും നെഹ്റുവിനും ശേഷം ടൈം മാസിക കവറാക്കിയ ഇന്ത്യക്കാരൻ കൂടിയാണ്. പക്ഷേ മറന്നു കിടക്കുന്ന ഈ യുദ്ധവീരൻ്റെ മുന്നിൽ കൃഷ്ണമേനോനൊന്നും ഒന്നുമല്ല. കാരണം അയാൾ സാക്ഷാൽ ഹിറ്റ്ലറെക്കൊണ്ട് മാപ്പ് പറയിച്ചയാളാണ്. സുഭാഷ് ചന്ദ്രബോസിന് INA ഉണ്ടാക്കാൻ പ്രേരണ നൽകിയ വീരനാണ്. 4 രാജ്യങ്ങളുടെ സഖ്യസേനയുണ്ടാക്കി ബ്രിട്ടനെ ആക്രമിച്ച് ഇന്ത്യയെ മോചിപ്പിക്കാൻ പദ്ധതിയിട്ട വിപ്ലവകാരിയാണ്. അതായിരുന്നു ചെമ്പകരാമൻ പിള്ളൈ എന്ന തിരുവനന്തപുരത്തുകാരൻ. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഡോക്ടർ ചെമ്പകരാമൻ പിള്ളൈ എന്ന നാലുവരി പഠിച്ചതൊഴിച്ചാൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഏറെയൊന്നും നാം കേട്ടിരിക്കാൻ വഴിയില്ല. ഇപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിച്ചതോടെ ലോകമെമ്പാടും ചർച്ചകളാകുന്നത് യുദ്ധ ഹീറോകളെക്കുറിച്ചാണ്. 1967 ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ 10 അറബ് രാജ്യങ്ങൾ കൂട്ടമായി ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രത്തെ ആക്രമിക്കാൻ എത്തിയപ്പോൾ വെറും 6 ദിവസം കൊണ്ട് അവരെ തകർത്ത് തരിപ്പണമാക്കിയ, യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത മൂഷേഡായാൻ എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ കഥയൊക്കെ വൈറലാകുന്നത് ഈ സമയത്താണ്. പക്ഷേ അപ്പോഴാണ് നാം ചെമ്പകരാമൻ പിള്ളയൊക്കെ ഓർക്കേണ്ടത്. ഇസ്രായേലിന് ഒരു സൈന്യമെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഹിറ്റ്ലറും ഹിംലറും ഗീബൽസുമൊക്കെ മിസ്റ്റർ ചെമ്പക് എന്ന് വിളിച്ചിരുന്ന ചെമ്പകരാമൻ പിള്ളയ്ക്ക് എല്ലാം 0-ൽ നിന്നാണ് തുടങ്ങേണ്ടി വന്നത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ആർമിയും നേവിയും ഉണ്ടാക്കിയ വ്യക്തി എന്ന നിലയിലും ചെമ്പകരാമൻ പിള്ള ചരിത്രത്തിൽ അറിയപ്പെടും. ഓസ്ട്രിയയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, അതിനു പുറമെ എക്കണോമിക്സിലും പൊളിറ്റിക്സിലും ബിരുദം, 12 ഭാഷകളിൽ പ്രാവീണ്യം, ജർമ്മനിയിലെ 1-ാം തരം കമ്പനിയിൽ കനത്ത ശമ്പളത്തിന് എഞ്ചിനീയറായി ചെറുപ്രായത്തിൽ തന്നെ ജോലി, ആയുഷ്കാലം മുഴുവൻ സുഭിക്ഷമായി ജീവിക്കുവാനുള്ള വകുപ്പുണ്ടായിട്ടും ചെമ്പകരാമൻ പിള്ള അവയെല്ലാം ഇട്ടെറിഞ്ഞ് പുറത്തിറങ്ങി. ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാനായി. അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് അയാൾ വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ പട്ടിണി കിടന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുന്നത് എന്നോർക്കുമ്പോൾ ഓരോ ഭാരതീയൻ്റെയും തല കുനിഞ്ഞു പോകേണ്ടതാണ്. വെറും 43 വർഷത്തെ ജീവിതം കൊണ്ട് 2 നൂറ്റാണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അത്രയും ആണ് അദ്ദേഹം ചെയ്തു തീർത്തത്. September 15 തിരുവനന്തപുരത്താണ് ചെമ്പകരാമൻ പിള്ളയുടെ ജനനം. ഇന്നത്തെ AG's ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു അവരുടെ വീട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസിൽ ഹെഡ് കോൺസ്റ്റബിളായ ചിന്നുസ്വാമി പിള്ളയാണ് പിതാവ്, മാതാവ് നാഗമ്മാൾ. പലരും കരുതുന്നത് പോലെ മുന്നോക്ക സമുദായത്തിലല്ല, ദ്രാവിഡ സമുദായമായ വെള്ളാള സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചിന്നുസ്വാമി പിള്ളയുടെയും പൂർവികർ തമിഴ്നാട്ടിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പാർത്തവരാണ്. പേരിനൊപ്പം പിള്ള എന്ന് കൂടിച്ചേരാൻ കാരണം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പിതാമഹന്മാർക്ക് കൽപ്പിച്ചു കൊടുത്ത സ്ഥാനപ്പേരെന്നാണെന്ന് പറയുന്നത്. ചെമ്പകരാമൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തൈക്കാട് മോഡൽ സ്കൂളിലായിരുന്നു. വെങ്കിടി എന്നായിരുന്നു അവൻ്റെ ചെല്ലപ്പേര്. ചിന്നസ്വാമിയുടെ സഹോദരപുത്രൻ പത്മനാഭൻ പിള്ളയായിരുന്നു വെങ്കിടിയുടെ സ്നേഹിതൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ വെങ്കിടിക്കുണ്ടായിരുന്നു. ബാലഗംഗാധര തിലകനായിരുന്നു വീരപുരുഷൻ. അക്കാലത്തുണ്ടായിരുന്ന ഒരു സംഭവം തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കുമരി അനന്തൻ പിന്നീട് അനുസ്മരിച്ചിട്ടുണ്ട്. മോഡൽ സ്കൂളിലെ ഒരു കുട്ടി ബ്രിട്ടനെതിരെ മുദ്രാവാക്യം മുഴക്കി ജയ്ഹിന്ദ് വിളിച്ചു. അക്കാലത്ത് അത് ഗുരുതര കുറ്റമായിരുന്നു. പേടിച്ച പ്രധാനാധ്യാപകൻ പോലീസിനെ വിളിച്ചു. വന്നത് ചിന്നുസ്വാമി പിള്ള എന്ന കോൺസ്റ്റബിളായിരുന്നു, ചെമ്പകരാമൻ പിള്ളയുടെ അച്ഛൻ. പല അനൌദ്യോഗിക രേഖകളിലും ഇന്ത്യയിൽ അത് ആദ്യമായി ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ചെമ്പകരാമനാണെന്നും കാണുന്നുണ്ട്. ഇതോടെ ജയ്ഹിന്ദ് ചെമ്പകരാമൻ പിള്ള എന്ന അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം വന്നു ചേർന്നു.
പക്ഷെ വെങ്കിടിയുടെ ജീവിതം തിരുത്തിയ സംഭവം വന്നത് സുഹൃത്തായ ടി പത്മനാഭൻ പിള്ള വഴിയാണ്. ചെറുപ്പത്തിലെ ഒരു ജീനിയസ് ആയിരുന്നു പത്മനാഭ പിള്ള. ലോക പ്രശസ്തമായ സയൻസ് മാസികയിൽ ചിലന്തികളുടെ നിറമാറ്റത്തെക്കുറിച്ച് 18 വയസ്സ് മാത്രമുള്ളപ്പോൾ ആ ബാലൻ ഒരു ലേഖനം എഴുതി. അങ്ങനെയാണ് അയാൾ ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ വാൾട്ട് സ്ട്രിപ്ലാൻഡിൻ്റെ കണ്ണിലുടക്കിയത്. പശ്ചിമഘട്ടത്തിലെ ചിത്രശലഭങ്ങളെ പഠിക്കാനായി അനന്തപുരിയിൽ എത്തിയതായിരുന്നു വാൾട്ടർ സായിപ്പ്. പത്മനാഭ പിള്ളയെ സായിപ്പിന് നന്നായി ബോധിച്ചു. അവനെ പഠിപ്പിക്കാനായി യൂറോപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തു. പോകാൻ സമ്മതം. പക്ഷേ ചെമ്പകരാമനെയും കൂട്ടണമെന്ന് പത്മനാഭ പിള്ള വാശി പിടിച്ചു. പൂമ്പാറ്റകളെ പിടിച്ചുകൊടുക്കാൻ വാൾട്ടർ സായിപ്പിന് വെങ്കിടിയും സഹായിച്ചിരുന്നു. അങ്ങനെ സായിപ്പ് സമ്മതിച്ചു. അങ്ങനെ ഇരുവരും വിദേശത്ത് പഠിക്കാനെത്തി. പഠിക്കാൻ മിടുക്കനായ ചെമ്പകരാമൻ ഓസ്ട്രിയയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്തു. രാഷ്ട്രതന്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദവും നേടി. ചെറുപ്രായത്തിൽ തന്നെ നല്ല ശമ്പളത്തിൽ എഞ്ചിനീയറായി ജോലിയിലും പ്രവേശിച്ചു. ജർമ്മൻ കമ്പനിയിലായിരുന്നു ആദ്യം ജോലിക്ക് കയറിയത്. പക്ഷേ സുഖലോലുപ ജീവിതമായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. ഇന്ത്യയുടെ വിമോചനമായിരുന്നു. ജർമ്മൻ ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടിയ ചെമ്പകരാമൻ നല്ലൊരു വാഗ്മിയായും ഉയർന്നു. ജർമ്മനിയിലെ ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും ഉറ്റമിത്രമായി. ബ്രിട്ടനിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം പിടിച്ചുവാങ്ങാമെന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളോട് ചെമ്പകരാമൻ യോജിച്ചില്ല. എന്നാൽ ഒരിടത്തും ആ രീതിയെ തള്ളിപ്പറഞ്ഞതുമില്ല. ബ്രിട്ടൻ പോലെ ഒരു നിഷ്ഠൂരമായ സാമ്രാജ്യത്വത്തെ ശക്തിയോട് ഇത്തരം ഒരു സമരരീതി നടത്തിയിട്ട് ഫലമുണ്ടാവില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. ബെർലിനിൽ അദ്ദേഹത്തിന് കൂട്ടുകാരനായി ലഭിച്ചത് സരോജിനി നായിഡുവിൻ്റെ മൂത്ത സഹോദരൻ ചാറ്റോ എന്ന് വിളിക്കുന്ന വീരേന്ദ്രനാഥ് ചട്ടോപാധ്യായായിരുന്നു. അദ്ദേഹവുമായുള്ള സംവാദങ്ങളിൽ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ആർമി വേണ്ടതിൻ്റെ കാര്യം ചെമ്പകരാമൻ ആവർത്തിക്കുമായിരുന്നു. ഇത്രയും നൂറ്റാണ്ടുകൾ ഭരിച്ച ബ്രിട്ടന് ഇനിയും ഒരു 100 വർഷം ഇന്ത്യയെ ഭരിക്കാൻ കഴിയുമെന്നും ഈ മഹാരാജ്യത്തിലെ ജനങ്ങൾ ആയുധമെടുത്താൽ ദിവസങ്ങൾ കൊണ്ട് ബ്രിട്ടൻ നിലംപതിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. ചാറ്റോയും ചെമ്പക്കും ചേർന്ന ജർമ്മൻകാർ അദ്ദേഹത്തെ വിളിച്ചത് ചെമ്പക് എന്നായിരുന്നു. 1st World War തുടക്കത്തിൽ ബെർലിൻ കോൺഫറൻസ് എന്ന മൂവ്മെൻ്റ് ആരംഭിച്ചു. ജർമ്മനിയുമായി ചെമ്പകിന് താല്പര്യമുണ്ടാകാനുള്ള കാരണം അവരുടെ പ്രധാന ശത്രുവായിരുന്നു ബ്രിട്ടൻ എന്നത് മാത്രമായിരുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള സാമാന്യ യുക്തി അനുസരിച്ചായിരുന്നു ആ ബന്ധം. 1st World War തുടക്കത്തിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച സ്വിറ്റ്സർലൻഡ് കേന്ദ്രീകരിച്ച് ചെമ്പകരാമൻ പിള്ള രാജ്യാന്തര ഇന്ത്യ ആനുകൂലികളുടെ സംഘടനയുണ്ടാക്കി. ബെർലിൻ കേന്ദ്രീകരിച്ച് ജർമ്മനിയിലും ഇംഗ്ലീഷിലുമായി പ്രോ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണവും തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും ബ്രിട്ടൻ അത് ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ബ്രിട്ടൻ അവരുടെ ചാരസംഘത്തെ സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചു. ജീവനോടെയോ അല്ലാതെയോ ചെമ്പകരാമനെ പിടിക്കാൻ പുറപ്പെട്ട ആ ചാരസംഘത്തിൻ്റെ തലവൻ വിഖ്യാത നോവലിസ്റ്റ് സോമർസെറ്റ് മോം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പല രചനകളിലും ഇന്ത്യൻ വിപ്ലവകാരികളുടെ പരാമർശം കടന്നുകൂടിയതിന് കാരണക്കാരൻ നമ്മുടെ ചെമ്പകരാമനാണ്. പക്ഷേ അവരെ കിട്ടിയില്ല. ചെമ്പക്കും ചാറ്റോയും ബെർലിനിലേക്ക് കടന്നു. അവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ കീഴിൽ ഇന്ത്യൻ വിപ്ലവകാരികളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. നോവലിസ്റ്റ് സി വി രാമൻപിള്ളയുടെ മരുമകൻ ആർ രാമൻപിള്ള, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ മകൻ എ സി നാടുനമ്പ്യാർ, ചെമ്പകരാമനൊപ്പം എത്തിയ ടി പത്മനാഭപിള്ള എന്നിവരായിരുന്നു അതിലെ മലയാളികൾ. ബ്രിട്ടീഷ് സർക്കാരിനെ ആക്രമിക്കുക, ഇന്ത്യയെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുക, അതായിരുന്നു ചെമ്പക്കിൻ്റെ പദ്ധതി. വിദേശത്ത് പലയിടത്തായി ചിതറിക്കിടക്കുന്ന വിപ്ലവ ഗ്രൂപ്പുകളെ അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചു. ജർമ്മനിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ബ്രിട്ടനെ സൈനികമായി നേരിടുക എന്നതായിരുന്നു ഉദ്ദേശം. പട്ടാളത്തെ സംഘടിപ്പിക്കാൻ ചെമ്പക് യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ജർമ്മൻ കോളനികളിലും പല പേരുകളിൽ സഞ്ചരിച്ചു. ആളുകളുണ്ടെങ്കിൽ പണവും ആയുധവും നൽകാമെന്നും ജർമ്മൻ ഫോറിൻ ഓഫീസർ സമ്മതിച്ചു. പത്മനാഭപിള്ള പല വിപ്ലവകാരികളും യുദ്ധത്തിൽ നേതൃത്വം നൽകാൻ ഇന്ത്യയിലേക്ക് മടങ്ങി. July 14 ഇന്ത്യൻ നാഷണൽ വോളണ്ടറി കോർപ്സ് അഥവാ INV എന്ന സംഘടന ചെമ്മകരാമൻപിള്ള രൂപീകരിച്ചു. ഇന്ത്യയുടെ പേരിലുണ്ടായ ആദ്യത്തെ സൈന്യമാണിതെന്ന് ഓർക്കണം. ബെർലിനിൽ നിന്ന് ചരിത്രപ്രസിദ്ധമായ യുദ്ധവാഹനം നടത്തി ചെമ്പകരാമൻ ബ്രിട്ടനെ ഞെട്ടിച്ചു. വിദേശത്തെയും സ്വദേശത്തെയും ഇന്ത്യക്കാരോട് ഉണരാൻ ആവശ്യപ്പെട്ടു. ആ പ്രസംഗത്തിൽ മുസ്ലിങ്ങളെയും സിഖുകാരെയുമൊക്കെ അദ്ദേഹം പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നുമുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച പ്രസംഗമെന്നായിരുന്നു ജർമ്മൻ പത്രങ്ങൾ ഇതേക്കുറിച്ച് എഴുതിയത്. ജർമ്മൻ ചക്രവർത്തിയുമായി പോലും ചെമ്പക്കിന് അടുപ്പമുണ്ടായിരുന്നതായി അദ്ദേഹം ജർമ്മനിയിൽ സന്ദർശിച്ച
പക്ഷിശാസ്ത്രജ്ഞനായ സാലിം അലി ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജർമ്മൻ സൈനിക പ്രതിനിധികൾ നേരിട്ടെത്തിയാണ് INV-ക്കാർക്ക് പരിശീലനം നൽകിയത്. വെടിക്കോപ്പുകളും ബോംബുകളും തൊട്ട് മുങ്ങിക്കപ്പലുകൾ വരെ ഉപയോഗിക്കാൻ അവർ പഠിച്ചു. ജർമ്മൻ സൈന്യവും ചെമ്പകരാമൻ്റെ കഴിവുകൾ നന്നായി തന്നെ ഉപയോഗിച്ചു. 1914 സെപ്റ്റംബർ 22 മദുരാശി തുറമുഖത്ത് നടന്ന രാത്രിയിലുള്ള ആക്രമണം ബ്രിട്ടീഷുകാരെ നടുക്കിയിരുന്നു. രാത്രി 10 മണിയോടെ അപ്രതീക്ഷിതമായി വന്നുകയറിയ ഒരു കപ്പലിലെ പീരങ്കികൾ തുറമുഖത്തെ ബ്രിട്ടീഷ് എണ്ണ ടാങ്കറുകളിലേക്ക് തുരതുരാ നിറയൊഴിച്ചു. 1,000,000 ലിറ്റർ മണ്ണെണ്ണ നിന്നു കത്തി. മദുരാശി പട്ടണം നട്ടുച്ച പോലെ ജ്വലിച്ചു എന്നാണ് പിറ്റേന്ന് പത്രങ്ങൾ എഴുതിയത്. പക്ഷേ ആ കപ്പൽ SMS MDE എന്ന ജർമ്മനിയുടെ അതീവ ആക്രമണം നടത്താൻ കഴിവുള്ള കപ്പലായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞത്. 1st World War ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ പേടി സ്വപ്നമായിരുന്നു എംഡൻ. ആക്രമണം നടന്നത് എംഡനിലെ 2nd Commanding Officer ചെമ്പകരാമൻ പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നുവെന്ന് ബ്രിട്ടീഷുകാർ സംശയിച്ചു. തെളിവുകൾ പക്ഷേ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. തുറമുഖത്തിറങ്ങി ഒരാൾ ഇത് ഇന്ത്യക്കാർക്കെതിരെയല്ല ബ്രിട്ടനെതിരെയാണെന്ന് തമിഴിൽ പ്രസംഗിച്ചെന്ന ദൃക്സാക്ഷി മൊഴി സംശയം വർദ്ധിപ്പിച്ചു. മാത്രമല്ല കാറ്റിൻ്റെ ഗതി ഈ സമയത്ത് കടലിലേക്കാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ആക്രമണം. നഗരത്തിലെ മറ്റു സ്ഥലങ്ങൾ എംഡൻ ലക്ഷ്യമിട്ടില്ല. അവരുടെ ലക്ഷ്യം ബ്രിട്ടൻ മാത്രമായിരുന്നു. ഇതോടെ എംഡൻ എന്ന പേര് അതോടെ തമിഴ്നാട്ടിൽ പ്രശസ്തി നേടി. അവിടെ തീർന്നില്ല എംഡൻ്റെ കഥ. മിനിക്കോയ് പരിസരത്ത് തങ്ങിയ 5 ദിവസം കൊണ്ട് 5 ബ്രിട്ടീഷ് കപ്പലുകളെ മുക്കി എംഡൻ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. എന്നാൽ ഈ കപ്പലുകളിലെ യാത്രക്കാരെയൊന്നും ആരും ഒന്നും ചെയ്തില്ല. ഇത്തരം ഒരു വീക്ഷണവും ചെമ്പകരാമൻ പിള്ളയുടേതാണ്. ബ്രിട്ടനോടുള്ള എതിർപ്പ് ബ്രിട്ടീഷുകാരോട് പാടില്ല. അനാവശ്യമായ ഒരാളുടെയും ജീവനെടുക്കരുത് എന്നതൊക്കെ ചെമ്പക്കിൻ്റെ തത്വങ്ങളായിരുന്നു. ലങ്കയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കരിമ്പ് കൊണ്ടുപോയ സെൻറ്റ് എഗ്ബർട്ട് എന്ന ബ്രിട്ടീഷ് കപ്പൽ എംഡൻ പിടിച്ചെടുത്തു. കപ്പലുകളിലെ 350 യാത്രക്കാരെ സുരക്ഷിതമായി കൊച്ചി തുറമുഖത്തേക്ക് അയക്കുകയും ചെയ്തു. ഒരാളെയും ഒന്നും ചെയ്തില്ല. ഇതോടെ എംഡനെക്കുറിച്ചും ചെമ്പകരാമനെക്കുറിച്ചും പല കഥകളും പ്രചരിച്ചു. മദുരാശിപ്പട്ടണം ആക്രമിക്കപ്പെടാതിരുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മൂലമാണെന്ന് ജനം വിശ്വസിച്ചു. അക്കാലത്ത് കൊച്ചിയിലെ ഒരു ഇംഗ്ലീഷ് വനിത എഴുതിയ ഓർമ്മക്കുറിപ്പിൽ സെൻറ്റ് എഗ്ബർട്ട് കപ്പലിൽ കയറി കൊച്ചിയിൽ വന്ന ചില ജർമ്മൻ നാവികർ നഗരത്തിലെ യഹൂദഗൃഹത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചതായി പരാമർശിക്കുന്നുണ്ട്. അത് ചെമ്പകരാമൻ പിള്ളിയായിരുന്നുവെന്ന് വ്യാഖ്യാനവും ഉണ്ടായി. ഒരേ സമയം പല വേഷത്തിൽ അദ്ദേഹത്തെ കണ്ടുവെന്ന് കഥകൾ വരെ ഉണ്ടായി. പിന്നീട് മത്സ്യത്തൊഴിലാളിയുടെ വേഷം ധരിച്ച പിള്ള കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഇറങ്ങിയതായും രഹസ്യമായി കൊച്ചി മഹാരാജാവിനെ കണ്ടതായും പറയുന്നുണ്ട്. പിള്ളയുടെ തലയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ വൻ പ്രതിഫലം പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തെ ഒന്ന് തൊടാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. എംഡൻ എന്ന പേര് പറഞ്ഞു പറഞ്ഞാണ് എമണ്ടൻ എന്ന പേരുണ്ടായതെന്നും ഭാഷാ ഗവേഷകർ പറയുന്നുണ്ട്. മലയാളി ചെമ്പകരാമൻ പിള്ളയ്ക്ക് ഒരു സ്മാരകം പണിതിട്ടില്ല. പക്ഷേ നിത്യസ്മാരകമായി എമണ്ടൻ എന്ന വാക്ക് അവിടെയുണ്ട്. എന്നാൽ എംഡനിൽ പിള്ള ഉണ്ടായിരുന്നില്ലെന്നും ആ 2.5 മാസം അദ്ദേഹം ബെർലിനിൽ തിരക്കിട്ട രാഷ്ട്രീയ പരിപാടികളിലായിരുന്നുവെന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ പിള്ള എംഡനിൽ വന്ന് കൊച്ചിയിൽ ഇറങ്ങിയതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ബ്രിട്ടീഷ് വിരുദ്ധ രാഷ്ട്രങ്ങളിലേക്ക് പ്രതിനിധികളെ അയച്ച് ചെമ്പകരാമൻ പിള്ള ആളും അർത്ഥവും കോപ്പും കൂട്ടി. റഷ്യയും ചൈനയും ജപ്പാനുമായി സഹകരണം ഉണ്ടാക്കാനും അദ്ദേഹം ആളെ വിട്ടു. റഷ്യയിലേക്ക് അയച്ച രണ്ടുപേരിൽ ഒരാളായ ഭൂപേന്ദ്രനാഥ ദത്ത സ്വാമി വിവേകാനന്ദൻ്റെ അനിയനായിരുന്നു. 2 അംഗങ്ങളെ അമേരിക്കൻ ദേശീയ നേതാക്കളോട് സംസാരിക്കുവാനും അയച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയെ കാശ്മീരിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുകൂടി ആക്രമിക്കുക എന്നതായിരുന്നു ചെമ്പകരാമൻ പിള്ളയുടെ യുദ്ധപദ്ധതി. ജർമ്മനിയുടെ സഖ്യകക്ഷിയായ തുർക്കിയിലെ വിമത സൈന്യത്തിൻ്റെ പിന്തുണ അദ്ദേഹം ഉറപ്പാക്കുകയും ചെയ്തു. ബ്രിട്ടനെതിരായി അഫ്ഗാനിസ്ഥാനിലെ അമീറിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. അമീർ വഴങ്ങിയില്ലെങ്കിലും സഹോദരനും മക്കളും മതപണ്ഡിതരും ചേർന്ന് 500,000 പേരെ നൽകാമെന്ന് ഉറപ്പു കൊടുത്തു. മെസൊപ്പൊട്ടേമിയയിൽ ചെമ്പകരാമൻ പിള്ള പട്ടാള ക്യാമ്പ് തുടങ്ങി. 1915 അഫ്ഗാനിൽ അമീറിൻ്റെ പിന്തുണയോടെ പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാബൂളിൽ സ്ഥാപിക്കുകയും ചെയ്തു. വിപ്ലവം സംഭവിക്കുമ്പോൾ ഇന്ത്യയിലെ താൽക്കാലിക ആവശ്യത്തിനുള്ള സർക്കാരിനെയാണ് കാബൂൾ കേന്ദ്രീകരിച്ച് നിയമിച്ചത്. തന്ത്രപ്രധാനമായ വിദേശകാര്യ വകുപ്പ് ചെമ്പകരാമൻ്റെ കയ്യിലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വയസ്സ് വെറും 24 ഓർക്കണം. എന്നാൽ 1st World War ജർമ്മനി പരാജയപ്പെട്ടതോടെ സകലതും പൊളിഞ്ഞു. ഇന്തോനേഷ്യയിലെ ജാവയായിരുന്നു യുദ്ധത്തിൽ ചേരാത്ത ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള രാജ്യം. അവിടെ ജർമ്മൻ പടക്കപ്പൽ ആയുധമിറക്കുമെന്നതായിരുന്നു ധാരണ. ആയുധക്കപ്പലിനെ നേരിട്ട് സ്വീകരിക്കാൻ നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്ന വിപ്ലവകാരിയാണ് അദ്ദേഹം അയച്ചത്. അദ്ദേഹം അലഞ്ഞു തുടച്ചു. കപ്പൽ വന്നില്ല. ഒടുവിൽ മോസ്കോയിൽ പോയി ഭട്ടാചാര്യ പേരുമാറി MN Roy. വിദേശിയായ ഭാര്യയും മറ്റും ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. ബ്രിട്ടൻ ഒരു വലിയ സംഘത്തെ തന്നെ ചെമ്പകരാമൻ പിള്ളയെ പിടിക്കാൻ അയച്ചിരുന്നു. 1919 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടതുപോലും ബ്രിട്ടീഷുകാരുടെ സ്വാധീനം മൂലമാണ്. സോമർസെറ്റ് മോം ലോകത്തിലെ നമ്പർ 1 ചാരവനിതയായ മാതാഹരിയെയാണ് ചെമ്പകിനെ പിടികൂടാൻ നിയോഗിച്ചുവെന്നതും കഥകളുണ്ടായിരുന്നു.
ശരീരം കൊണ്ട് പുരുഷന്മാരെ വശീകരിക്കുന്ന സുന്ദരിയായ ഈ മെടുക്കിയുടെ കഥയായിരുന്നു പൗലോ കൊയ്ലോയുടെ ചാരസുന്ദരി എന്ന നോവൽ. പക്ഷേ ചെമ്പകരാമനെ പിടിക്കാൻ അവർക്കും കഴിഞ്ഞില്ല. പക്ഷേ മാതാഹരിയെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിക്ക് വേണ്ടി ചാരപ്രവർത്തി നടത്തിയെന്ന് പറഞ്ഞ് ഫ്രാൻസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ ഫ്ലൈയിങ് കിസ് കൊടുത്ത് തൻ്റെ സ്ഥാനം പുറത്തേക്കിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു മാതാഹരി മരണത്തെയും പരിഹസിച്ചത്. മാതാഹരിയുടെ മനംമാറ്റത്തിന് കാരണം ഹെർഷംബക് എന്ന് ജർമ്മനിയിൽ അറിയപ്പെട്ട ഒരു യുവാവാണെന്നൊക്കെ പിന്നീട് കഥകൾ പറഞ്ഞു. ചെമ്പകരാമനെക്കുറിച്ചുള്ള ഒട്ടുമിക്ക കഥകൾക്കും എന്ന പോലെ ഇതിനും സ്ഥിരീകരണമില്ല. 1919 ചെമ്പക് ജർമ്മനിയിൽ തിരിച്ചെത്തി. പക്ഷേ അപ്പോഴേക്കും ഇന്ത്യൻ വിപ്ലവകാരികൾ വിഘടിക്കപ്പെട്ടിരുന്നു. തൽക്കാലം ഒരു ജർമ്മൻ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത് ചെമ്പകരാമനുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി ശ്രമം തുടർന്നു. 1924 ഇന്ത്യൻ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വിദേശത്തെ ആദ്യത്തെ പ്രദർശനത്തിന് ജർമ്മനിയിൽ നേതൃത്വം കൊടുത്തു. 1930 ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബെർലിൻ പ്രതിനിധിയായി. ഒടുവിൽ ഹിറ്റ്ലർ അന്തകനാവുന്നു. നേതാജി INA രൂപീകരിച്ചത് ചെമ്പകരാമൻ പിള്ളയുടെ IVA ഇന്ത്യൻ നാഷണൽ വോളണ്ടിയറിംഗ് കോർപ്സ് എന്ന സംഘടനയെ മാതൃകയെ സ്വീകരിച്ചായിരുന്നു. ചെമ്പകിനെ കാണുന്നതിനു വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് ബെർലിനിൽ ചെന്നതിന് ചരിത്രരേഖകളുണ്ട്. 1933 സുഭാഷ് ചന്ദ്രബോസ് ഓസ്ട്രിയയിലെ വിയന്ന സന്ദർശിച്ചപ്പോൾ ചെമ്പകരാമൻ പിള്ളയുടെ താവളത്തിൽ വെച്ചാണ് താൻ അദ്ദേഹത്തെ കണ്ടതെന്ന് ഭഗത് സിംഗിന്റെ അമ്മാവനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ സർദാർ അജിത് സിംഗ് ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലറുമായി ആദ്യം നല്ല ബന്ധത്തിലായിരുന്നു ചെമ്പകരാമപിള്ള. എന്നാൽ ആര്യവംശജരല്ലാത്ത ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നെങ്കിൽ അത് അവരുടെ വിധിയാണെന്ന് ഹിറ്റ്ലർ പറഞ്ഞതോടെ 1931 August 10 പത്രസമ്മേളനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെയൊന്ന് വ്യക്തമാക്കിയത്. രാജ്യസ്നേഹിയായ ചെമ്പകരാമൻ പിള്ളയുമായി ഇടയുകയും ചെയ്തു. അന്ന് ഹിറ്റ്ലർ വളരുന്നതേയുള്ളൂ. ചെമ്പകരാമൻ ഹിറ്റ്ലർക്ക് കത്തെഴുതി: നിങ്ങൾ രക്തത്തെക്കാളേറെ വെളുത്ത തൊലിക്ക് പ്രാധാന്യം നൽകുന്നു. ഞങ്ങളുടെ തൊലി കറുത്തതായിരിക്കും, പക്ഷേ ഹൃദയം കറുത്തതല്ല. ഹിറ്റ്ലറുടെ പരാമർശം പിൻവലിക്കണമെന്നും ക്ഷമ പറയണമെന്നും ചെമ്പകരാമൻ ആവശ്യപ്പെട്ടു. അതിന് സമയപരിധിയും നൽകി. ഹിറ്റ്ലർ തൻ്റെ സെക്രട്ടറിയെ ചെമ്പകരാമൻ പിള്ളയുടെ അടുത്ത് നേരിട്ടയച്ച് ക്ഷമ പറഞ്ഞെങ്കിലും തന്നെ കറുത്ത ഹൃദയമുള്ളവനെന്ന് വിളിച്ചതിൽ പരിഭവിച്ചു. മരിച്ചാലും ഇന്ത്യക്കാർ സത്യം പറയുമെന്ന് ചെമ്പകരാമൻ പിള്ള പറഞ്ഞു. ഒടുവിൽ സമയപരിധിക്ക് ഒരു ദിവസത്തിനു ശേഷം ഹിറ്റ്ലർ തൻ്റെ ഓഫീസ് വഴി ഖേദം അറിയിച്ചു. അതോടെ അകൽച്ച പൂർണ്ണമായി. ഹിറ്റ്ലറെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായ ഇൻ്റലിജൻസ് വിവരങ്ങൾ കെട്ടുന്ന ഒരു ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹം കണ്ടത്. ഇന്ത്യയോടോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ വലിയ സങ്കല്പങ്ങളൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. മാത്രമല്ല ഏകാധിപതികൾക്ക് അവരെ ചോദ്യം ചെയ്യുന്നവരെ ഒട്ടും ഇഷ്ടവുമല്ലോ. 1933 January ഹിറ്റ്ലർ ചാൻസലറായി. ജൂണിൽ മറ്റു കക്ഷികളെ ഒഴിവാക്കി ഏകാധിപതിയായി. നാസികളുടെ തേർവാഴ്ച തുടങ്ങി. അവർ പിള്ളയുടെ ബെർലിനിലെ വീട് കയ്യേറി അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു പുറത്തിറക്കി വിട്ടു. വിഷം കൊടുത്തുവെന്നും ആരോപണമുണ്ട്. ചെമ്പകരാമൻ ഇറ്റലിയിലേക്ക് പോയി. അവിടുത്തെ ചികിത്സയിൽ തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരിക്കുന്നത് കണ്ടെത്തി. നല്ല ചികിത്സയ്ക്ക് സാമ്പത്തികവുമില്ലായിരുന്നു. ഒരു സാധാരണ നഴ്സിംഗ് ഹോമിൽ കിടന്ന് 1934 May 28 അദ്ദേഹം മരണപ്പെട്ടു. ചെമ്പകരാമനെ ജർമ്മനിയിലേക്ക് കൊണ്ടുവന്ന സുഹൃത്ത് പത്മനാഭപിള്ളയുടെ ജീവിതവും ദുരന്ത പര്യവസാനിയായിരുന്നു. യുദ്ധത്തിനിടയിൽ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. കൊട്ടാരം ഡോക്ടറായ ഭാര്യാപിതാവ് ശ്രമിച്ച് മ്യൂസിയം ക്യൂറേറ്ററായി ജോലി കിട്ടി. എന്നാൽ രഹസ്യമായി പിള്ള രാഷ്ട്രീയ ചർച്ചകൾ തുടർന്നു. ഇത് ഇംഗ്ലീഷ് ചാരന്മാർ ശ്രദ്ധിച്ചിരിക്കണം. തവളകളെക്കുറിച്ചുള്ള പഠനത്തിൽ സ്വിറ്റ്സർലൻഡിലെ ബോൺസ് യൂണിവേഴ്സിറ്റിയിൽ PhD പ്രബന്ധം സമർപ്പിക്കാൻ പോയ പത്മനാഭപിള്ള തിരികെ വരുമ്പോൾ ദുരൂഹമായി കാണാതായി. മുംബൈ വഴിയോ കൊച്ചി വഴിയോ വരാതെ സിംഗപ്പൂർ വഴി വന്ന പിള്ളയെ പിന്തുടർന്ന ബ്രിട്ടീഷുകാരന്മാർ അദ്ദേഹത്തെ വധിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. മൃതദേഹം പോലും കിട്ടിയില്ല. കോട്ട് മാത്രം തായ്ലൻഡ് തീരത്തെറിഞ്ഞു. സ്വീറ്റ് കേസ് കൊളംബിയയിലേക്ക് പോയി ബന്ധുക്കൾ വാങ്ങുകയായിരുന്നു. ചെമ്പകരാമൻ പിള്ള വിവാഹം കഴിച്ചത് ലക്ഷ്മിഭായ് എന്ന ഇന്ത്യക്കാരിയാണ്. മഹാരാഷ്ട്രയിലെ സതാറയിലെ ഒരു അനാഥ ബാലികയായിരുന്നു ലക്ഷ്മിഭായ്. ഒരു റഷ്യൻ മിഷണറി റഷ്യയിലേക്ക് കൊണ്ടുപോയി. റഷ്യൻ വിപ്ലവം വന്നതോടെ പാർത്തച്ചൻ അവളെയും കൊണ്ട് ജർമ്മനിയിലെ ബെർലിനിൽ അഭയം തേടി. അവിടെ വച്ചാണ് ചെമ്പകരാമൻ പിള്ളയെ കാണുന്നത്. അവർ തമ്മിൽ വിവാഹം നടക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ബന്ധം ദീർഘകാലം നീണ്ടുനിന്നില്ല. ആ സമയത്താണ് അദ്ദേഹം ഹിറ്റ്ലറുമായി പിണങ്ങുന്നത്. തുടർന്ന് നാസികൾ വിഷം നൽകി ചെമ്പകരാമൻ പിള്ളയുമായി ലക്ഷ്മി ഇറ്റലിയിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറികളും കുറിപ്പുകളും എഴുത്തുകളുമൊന്നും നഷ്ടപ്പെടാതെ ലക്ഷ്മിഭായ് സൂക്ഷിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും നാസി ഭരണകൂടത്തിൽ നിന്നും ഭർത്താവിൻ്റെ ചിതാഭസ്മവും
അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലം അവർ യൂറോപ്പിൽ സഞ്ചരിച്ചു. രഹസ്യമായി തന്നെ ജീവിതവും തുടർന്നു. അതിനുശേഷം 1935 അവർ ബോംബെയിലേക്ക് വരുന്നത്. ചെമ്പകരാമൻ പിള്ളയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യൻ പതാക വഹിച്ച ഒരു ആയുധങ്ങളെ ഇന്ത്യ ഒരു പടക്കപ്പലിൽ മാതൃരാജ്യത്തേക്ക് വരണമെന്നുള്ളതായിരുന്നു. ഏതാണ്ട് 32 ശേഷം 1966 ചെമ്പകരാമൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നത്. ഇന്ത്യൻ പതാക വഹിച്ച INS ഡൽഹി എന്ന് പറയുന്ന ഇന്ത്യൻ പടക്കപ്പൽ ലക്ഷ്മിഭായ് ചെമ്പകരാമൻ്റെ ചിതാഭസ്മവും കൊണ്ട് ബോംബെയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്നിറങ്ങുകയാണ്. അവിടെ നിന്നും തിരുവനന്തപുരത്തെ ചെമ്പകരാമൻ്റെ വീട്ടിലേക്ക് അവർ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കരമനയാറ്റിൽ ചിതാഭസ്മവും ഒഴുക്കി. കുറച്ച് ദിവസം ഭർത്തൃഗൃഹത്തിൽ താമസിച്ച ശേഷം അവർ ബോംബെയിലേക്ക് തിരിച്ചുപോയി. മൊറാർജി ദേശായിയാണ് ബോംബെയിലെ ചർച്ച് ഗേറ്റിലെ രവീന്ദ്ര മെൻഷനിൽ ഫ്ളാറ്റ് അനുവദിച്ചത്. ഈ സമയത്ത് PK രവീന്ദ്രനാഥ് എന്ന പത്രപ്രവർത്തകൻ ചെമ്പകരാമൻ്റെ ജീവചരിത്രം എഴുതണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ലക്ഷ്മിഭായിയുമായി ബന്ധപ്പെടുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. രേഖകളൊന്നും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. വളരെ ദരിദ്രമായ സാഹചര്യത്തിലായിരുന്നു അവർ അന്ന് ബോംബെയിൽ ജീവിച്ചിരുന്നത്. ലക്ഷ്മിഭായിയുമായി രവീന്ദ്രനാഥ് നിരന്തരം ബന്ധപ്പെട്ടിരുന്നെങ്കിലും 1-2 ശേഷം ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചു. 1972 ഒരു ദിവസം രാവിലെ ബോംബെയിലെ സെൻറ് ജോർജ് ഹോസ്പിറ്റലിൽ നിന്നും രവീന്ദ്രനാഥിന് ഒരു ഫോൺ കോൾ വന്നു. ശവശരീരം തിരിച്ചറിയുന്നതിന് താങ്കൾ ആശുപത്രി വരെ വരണം. താങ്കളുടെ നമ്പർ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രവീന്ദ്രനാഥ് സെൻറ് ജോർജ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചുക്കിച്ചുളഞ്ഞ ശവശരീരം അവിടെ മോർച്ചറിയിൽ കണ്ടു. ഒറ്റനോട്ടത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു അത് ലക്ഷ്മിഭായിയുടേതായിരുന്നു. അവരുടെ മരണകാരണമായി എഴുതപ്പെട്ടിരുന്നത് പട്ടിണിയായിരുന്നു. ആ സമയത്തും അവരുടെ അരഞ്ഞാണത്തിൽ ഒരു കൂട്ടം താക്കോലുകളുണ്ടായിരുന്നു. ആ താക്കോൽ കൂട്ടം ഉപയോഗിച്ച് അവരുടെ പെട്ടി തുറന്നപ്പോൾ നാസി ഭരണത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് അവർ സൂക്ഷിച്ചിരുന്ന ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളും ചിന്തകളും അടങ്ങിയ രേഖകളായിരുന്നു അതിൽ മുഴുവൻ കണ്ടത്. ഇത് പിന്നീട് നാഷണൽ ആർക്കൈവ്സിലേക്ക് മാറ്റുകയും ചെയ്തു. നോക്കുക, ഇന്നും നാം ചെമ്പകരാമൻ പിള്ളയെ മറയത്തു തന്നെ നിർത്തിയിരിക്കുകയാണ്. ഉചിതമായ ഒരു സ്മാരകം പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിലുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ഈ അവസരത്തിലും പ്രസക്തമാകുന്നത്.